അതായത് ഇപ്പൊ എന്റെ കടയുടെ ഒരു ഉദ്ഘാടനത്തിന് ഫസ്റ്റ് ദിവസം തന്നെ സ്റ്റാർ മാജിക് ഫാൻസ് ന്യൂഡൽഹി നിങ്ങൾക്ക് വേണ്ടി ഒരു പാഴ്സൽ അയച്ചേക്കാണ് ഐശ്വര്യമായിട്ട് അതുകൊണ്ട് പിടിച്ച് ന്യൂഡൽഹി സ്റ്റാർ മാജിക് മണിയുടെ പറഞ്ഞത് ഈ അഡ്രസ്സിലൊക്കെ സുധിക്ക് ഒരു ബണ്ടില് ബി ഡി ഡൽഹി നിന്ന് അയച്ചു കൊടുത്താൽ കേന്ദ്രത്തിന് വരെ നിനക്ക് ഭയങ്കര പിടിയല്ലടാ സുധി എനിക്ക് തോന്നുന്നത് സുധികളിൽ നിന്നുള്ള കഷായമാണെന്നാ തോന്നുന്നത് ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഇത് അശോക നശീകരണ പുരസ്കാരമായിരിക്കും ശരിക്കും ഈ ലവ് സ്നേഹം ഇതിന്റെ ഒരു സിമ്പിൾ അല്ലേ റോസാപ്പൂ ഡൽഹിന്ന് വന്നിട്ടുള്ള റോസാപ്പൂണ് കേട്ടോ നിങ്ങളുടെ ആൾക്കാർക്ക് ഡൽഹിന്ന് വാടാതെ ഇവിടെ വരെ അയ്യോ 3 മണിക്കൂർ ഫ്ലൈറ്റ് ഇരുന്ന് ഇത് വാടില്ല സുഹൃത്തെ നിങ്ങൾ ഇവിടുന്ന് എത്രയോ ദൂരം ഫ്ലൈറ്റ് പോകണമല്ലോ അതിന് ഭാഷ അറിയാന്ന് ചോദിച്ചാ ഹിന്ദിയാണ് തീർന്നിട്ടില്ല റോസാപ്പൂ മാത്രല്ല ഒരു കത്തും കൂടി ഉണ്ട് ലവ് ലെറ്റർ ആണോ ഹിന്ദി ആയിരിക്കും റോസാപ്പൂ മാത്രമേ ഉള്ളോ ചെമ്പരത്തി ഇല്ലേ അല്ല സുധിയാണെന്ന് ഞാൻ വിചാരിച്ചു ചെമ്പരത്തി ഇവിടെ കാണുന്നല്ലേ സാറല്ല കത്ത് വായിക്കട്ടെ സ്കൂളിൽ പോയതിനു ശേഷം ഇപ്പഴാ ഒരു കത്ത് വായിക്കണ കൊച്ചെ ഈ റോസാപ്പൂ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് ഇനി ഞങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങള് ചുവടെ ചേർക്കുന്നു പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ട് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് 5 വർഷമായി ഓ യു ആർ കറക്റ്റ് അവർക്കറിയാം കറക്റ്റ് നിങ്ങൾക്കൊക്കെ വളരെ പ്രായമായെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഇനിയെങ്കിലും പുതിയ പിള്ളേർക്ക് അവസരം കൊടുത്ത് നിങ്ങൾ വീട്ടിൽ രാമനാമം ജപിച്ചിരുന്നൂടെ ഞാൻ ബാക്കി വായിക്കട്ടെ ഞാൻ വായിക്കാം അയ്യോ അയ്യോ മലയാളം ആദ്യം പണി വാളിയ നക്ഷത്രം ലക്ഷ്മിയോടുള്ളതാണ് ആ കുട്ടിയോടുള്ളതാണ് മാഡം ഞാൻ വായിക്കാം കണ്ണ് കാണത്തില്ലെന്നൂടെ തെളിഞ്ഞു കണ്ണ് കാണത്തില്ല അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ല ശരിക്കും ഇതിലൊക്കെ വായിക്കാറുണ്ടൂടെ ഇല്ല ഞാൻ നിരക്ഷരനാ അളിയന് കണ്ണാടി പറ്റില്ല കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് തന്നെ വേണോ എടി നിന്റെ ഒരു ലെൻസും കന്ന് ലക്ഷ്മി നക്ഷത്ര കണ്ടാൽ സുന്ദരി മേക്കപ്പ് ഇട്ടാൽ 30 വയസ്സ് പല്ലും മുടിയും ഊരിക്കഴിഞ്ഞാൽ 50 വയസ്സ് വീട്ടിൽ ചെന്ന് കണ്ടാൽ 65 വയസ്സ് കൊല്ലം സുധി വയസ്സ് വരുന്ന മാർച്ചിൽ 57 ഡിസ്ക് കംപ്ലൈന്റ് മുട്ടിന്റെ ചിരട്ടയ്ക്ക് തേയ്മാനം ഇവിടെ സ്റ്റഡി ആയിട്ട് നടക്കുന്നു വീട്ടിൽ ചെന്നാൽ വടിയായിട്ട് നടക്കുന്നു സുന്ദരൻ സുമുഖൻ കൗണ്ടർ കിങ് കൗണ്ടർ കിങ് എന്നല്ല അളി അതിന്റെ ഫ്രണ്ടിൽ ഒരു വഴിയുണ്ട് കൗണ്ടർ കിങ് കോങ് എന്ന് അങ്ങനെ കൂടെ ഉണ്ട് കൗണ്ടർ കിങ് കോങ് വയസ്സ് കണ്ടാൽ പ്രായം 40 ടൈ ചെയ്തില്ലെങ്കിൽ 73 ഉല്ലാസ് പന്തളം അതാണ് എനിക്ക് കേക്കേണ്ടത് രണ്ട് കുട്ടികളുടെ മുത്തച്ഛൻ മുന്നിലെ 4 പല്ലെടുത്താണ് ഭക്ഷണം കഴിക്കുന്നത് കലാഭവന്റെ സ്റ്റേജ് പോലെ അല്ലെങ്കിൽ ഭക്ഷണത്തോടൊപ്പം ആ പല്ല് അകത്തു പോകും ഒരു ചെവി പകുതിയെ കേൾക്കാവൂ മറ്റത് ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം പച്ച അനു അതാണ് കേക്കേണ്ടത് ഞാൻ വായിക്കാം വായിച്ചത് തന്നെ വീണ്ടും വായിക്കാൻ പോകും കേട്ടോ കണ്ടാൽ 5 അടി ചെരുപ്പൂരിയാൽ 2 അടി ഗെയിമിൽ തോറ്റാൽ പരക്കെ അടി പ്രായം അറിയാതിരിക്കാൻ SSLC ബുക്കിന്റെ ഫ്രണ്ട് പേജ് കീറിക്കളഞ്ഞതിനാൽ അത് കിട്ടിയിട്ടില്ല ബിനീഷ് ബാസ്റ്റിൻ മുടിയിലെയും താടിയിലെയും താറ് കഴിക്കളഞ്ഞാൽ 65 നഴ്സറി കുട്ടികൾ ഇതിലും നന്നായിട്ട് പാടും ഈ മുതുക്കന് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ തങ്കച്ചൻ എന്റെ അച്ഛനേക്കാളും പ്രായം കുട്ടിത്തം തോന്നിക്കാതിരിക്കാൻ തങ്കു എന്നും വിളിക്കുന്നു കഴിഞ്ഞ മാസം പുള്ളി മേടിച്ച വാർദ്ധക്യകാല പെൻഷന്റെ രസീത് ഇതിനോടൊപ്പം വെച്ചിരിക്കുന്നു അസീസ് വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും കീഴ്മേൽ മറിഞ്ഞാലും അശോകൻ പിന്നെ
മമ്മൂട്ടി ആയിട്ട് വേഷമിട്ട് വന്നാൽ കറക്റ്റ് കൊല്ലം തുളസി. ആരളിഞ്ഞ കോമഡി എടുത്താലും വാ വിട്ട് ചിരിക്കും, അത് ക്ലോസ് കിട്ടാൻ വേണ്ടി. അങ്ങനെ ചിരിക്കുന്ന ഈ തൈക്കിളവനെ ഇതൊന്ന് മാറ്റിക്കൂടേന്ന്. ഐശ്വര്യമായിട്ട് എന്തായാലും സ്റ്റാർ മാജിക്കിന് വാനോളം ജനങ്ങൾ പുകഴ്ത്തുന്നുണ്ട്. ഇതൊന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? അയ്യേ, എന്തായാലും എന്റെ ന്യൂഡൽഹി ഫാൻസിനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഏതോ യൂട്യൂബുകാരൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. സത്യത്തിൽ ഞങ്ങളുടെ വയസ്സ് ഒന്നല്ല, ഞങ്ങൾ ഭയങ്കര എഴുതിയത് നമുക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരാണ്. യൂട്യൂബുകാരോ ശത്രുക്കളോ അല്ല, ഇതിന്റെ ഡയറക്ടർക്ക് ഇത്രയും നാളും നിന്നത് കൊണ്ട് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് കൊണ്ട് കത്ത് ഡൽഹിക്ക് അയച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചയച്ചാ. എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഡയറക്ടറുടെ പേരെന്താണ്? അനൂപ്ജൻ. പുള്ളിക്ക് ഒരു പാഴ്സൽ വന്നു, ഞാൻ എന്താണെന്ന് നോക്കട്ടെ. പുള്ളിയുടെ അടുത്ത് പറയണ്ട, പുള്ളിക്ക് വന്ന പാഴ്സൽ എന്താണെന്ന് നമുക്ക് പൊളിച്ചു നോക്കാം. പുള്ളിക്ക് വന്ന പാഴ്സൽ എന്താണെന്ന് അറിയാമോ? ഒരു സെറ്റ് വെപ്പ് വല്ല്, വെള്ളത്തിന്റെ ഒരു കണ്ണാടി, മൂന്ന് ജോഡി ഡൈ. അയാളാണ് നമ്മളെ ഇവിടെ പറഞ്ഞു കൂടാതെ ഞങ്ങൾ എപ്പിസോഡ് തുടങ്ങിക്കോട്ടെ. എങ്ങനെ പറയും, പുള്ളിയുടെ സെറ്റ് വല്ല് എന്റെ കവർന്നത്തിരിക്കില്ല.